നമുക്ക് ഇന്ന് ഈ വീഡിയോ കൂടെ മഞ്ഞൾ ഗ്രോ ബാഗിൽ എങ്ങനെ കൃഷി ചെയ്യാമെന്ന് നോക്കണത്. ഇപ്പം ഈ കൊറോണ കാലമായ കാരണം എല്ലാവരും കാലത്ത് ഏറ്റവും വെറും വയറ്റിൽ നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ച് സേവിക്കുന്നുണ്ട്. വെറുതെ തേനും കുരുമുളകായിട്ടോ അല്ലെങ്കിൽ പാലിലിട്ടോ എങ്ങനെയെങ്കിലും മഞ്ഞൾ നമ്മൾ ഈ കൊറോണയ്ക്ക് നല്ലൊരു പ്രതിരോധ മരുന്നാണ് മഞ്ഞൾ അകത്തേക്ക് ചെല്ലേണ്ടത്. ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, മഞ്ഞൾ കുഴിച്ചിടുന്നത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ വളം ചേർക്കേണ്ടതും ഒക്കെ ചേർത്തിട്ട് ആ മഞ്ഞളാണ് ഇപ്പം ഇങ്ങനെ വലുതായി നിൽക്കുന്നത്. അത് ഞാൻ ഗ്രോ ബാഗിൽ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് എങ്ങനെ ഗ്രോ ബാഗിൽ കുഴിച്ചിടുക എന്നുള്ളൊരു വീഡിയോ ആണ് ഇതിലൂടെ കാണിക്കുന്നത്. ഗ്രോ ബാഗിൽ ഒരു 5-8 ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം മഞ്ഞൾ ഒരു കൊല്ലത്തേക്കുള്ളത് കഷ്ടിച്ച് അങ്ങോട്ട് കിട്ടിക്കോളാം. കുർക്കുമി നഷ്ടപ്പെടാണ്ട് പൊടിച്ചെടുത്തത് നമുക്ക് കാലത്ത് വെറും വയറ്റിൽ കഴിക്കാം. അപ്പോൾ കൊറോണയ്ക്കും അതുപോലെ ഏത് രോഗത്തിനും പ്രതിരോധം മരുന്നാണ്. അപ്പം ഞാൻ ഗ്രോ ബാഗിൽ ഫില്ല് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇനി കാണിക്കാം. വലിയ ഗ്രോ ബാഗിന് എടുത്തുള്ളത് ചെറിയ ചാക്കിലോ അതുപോലെ നമ്മൾ അരി വാങ്ങുന്ന സഞ്ചിയിലോ ഒക്കെ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. നല്ല നീർവാലിച്ച വേണമെന്ന് മാത്രം. ഗ്രോ ബാഗ് ഫില്ല് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് കാണുന്നത് ഇതിങ്ങനെ നമ്മൾ മടക്കണം, എന്നിട്ട് വേണം നമുക്കിത് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ കണ്ടില്ലേ ഓട്ടകളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഓട്ട ഉണ്ടാക്കണം. ഗ്രോ ബാഗ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എല്ലുപൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ വേപ്പ് പിണ്ണാക്ക്, അതുപോലെ തന്നെ വീട്ടിൽ കത്തിച്ച വെണ്ണീർ, ചാണപ്പൊടി, നല്ല ഡ്രൈ ആയിട്ടുള്ള ചാണപ്പൊടി വേണം. ഈർപ്പുള്ള ചാണപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് മൂടി ചെയ്യൽ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, നല്ല ഡ്രൈ ചാണപ്പൊടി എടുക്കണം. ഒരു സ്പൂൺ ബ്ലീച്ചിങ് പൗഡർ ചേർക്കണം. ബ്ലീച്ചിങ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ മൂടി ചെയ്യൽ രോഗത്തിന് വളരെയധികം കുറവുണ്ട്, മൂടി ചെയ്യൽ രോഗം വരാണ്ടിരിക്കും. ഉണക്കില നമ്മൾ ഗ്രോ ബാഗിൻ്റെ അടിഭാഗത്തായിട്ട് ചേർക്കണം. ആദ്യം ഉണക്കില ചേർത്തിട്ട് വേണം മണ്ണും ഇതൊക്കെ ചേർത്ത് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ എന്താ നല്ലോണം വെള്ളം വാർന്ന് പോവുകയും ചെയ്യും, പിന്നെ ഇല വളമായിട്ട് ചേർന്നോളും. ഇതിപ്പോൾ വാഴേര ഉണക്കിലിന് എടുത്തുള്ളത്, ഏതായാലും മതി, പച്ചലി ആയാലും കുഴപ്പമില്ല. ഗ്രോ ബാഗ് നമ്മൾ തുറന്ന് ഇതുപോലെ ഇങ്ങനെ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഈ അരിവശമൊക്കെ ഒന്ന് ഇങ്ങനെ മടക്കി വയ്ക്കുക. പിന്നെ ഇതിൽ ഓട്ടകളുണ്ടോ എന്ന് നല്ലോണം ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഉണക്ക ഇലകൾ ഇതിലേക്ക് ചേർക്കാം. അതാദ്യം കുറച്ച് നിറയ്ക്കുക. ഇതൊക്കെ മണ്ണിൻ്റെ കൂടെ ചേർന്ന് നല്ല ജൈവവളമായിട്ട് കിട്ടും ഉണക്കില. ഈ മണ്ണ് 15 ദിവസം നമ്മൾ ഈ കുമ്മായം വെച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയ മണ്ണാണത്. അങ്ങനെ വേണം നമ്മൾ ഗ്രോ ബാഗ് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ അത് 15 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞാൽ അതിലത്തെ കൃമികളൊക്കെ ചത്തുപൊക്കോളും. അങ്ങനെ ട്രീറ്റ് ചെയ്ത മണ്ണാണത്. ഇതാണ് നമ്മൾ ഗ്രോ ബാഗ് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്. ഒരു സ്പൂൺ ബ്ലീച്ചിങ് പൗഡർ ഈ മണ്ണിൽ ചേർക്കുന്നത് മൂടി ചീലെന്നുള്ള രോഗം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ചേർത്ത് മണ്ണിട്ട് ഇളക്കുക. അതുപോലെ തന്നെ നമ്മൾ എല്ലുപൊടി, അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ നമ്മുടെ വീട്ടിലുള്ള വളം ഏതാണെന്ന് വെച്ചാൽ ചേർക്കുക. അതായത് ആട്ടുംകാഷ്ടാ, അതുപോലെ കോഴിക്കാഷ്ട, അല്ലെങ്കിൽ ചാണപ്പൊടിയാ, എല്ലാതും ഡ്രൈ ആയ ഫോമിൽ ചേർക്ക് ശ്രദ്ധിക്കുക. ഞാൻ ചേർക്കുന്നത് ചാണപ്പൊടിയാണ്. നല്ല ഉണക്ക ചാണപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ നല്ലോണം ഇളക്കുക. അതുപോലെ തന്നെ വെണ്ണീറും ഇതെല്ലാം കൂടി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച മണ്ണാണത്. എന്നിട്ട് നമുക്ക് ഗ്രോ ബാഗിൽ ഫില്ല് ചെയ്യാം. നല്ല നീർവാർച്ചുണ്ടോയെന്ന് ശ്രദ്ധിച്ചാൽ മതി, വെള്ളം കിട്ടിയിട്ടുണ്ടോയെന്ന് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ മൂടി ചീലെന്ന് പറഞ്ഞ രോഗം വരില്ല. ഈ മണ്ണ് നമുക്ക് ഗ്രോ ബാഗിൽ ഫില്ല് ചെയ്യാം. ഉണക്കലൊക്കെ നല്ല വളമായിട്ട് ചേർന്ന് പൊക്കോളും. പിന്നെ നമ്മൾ കൊന്നേര ഇല നല്ല ബെസ്റ്റാണ്. കൊന്നേര ഇല കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ ചേർക്കാം, അപ്പോൾ നല്ല വളമായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ചേർക്കുമ്പോൾ ആദ്യം ഒരു അരഭാഗം മണ്ണ് നിറച്ചാൽ മതി, വേണമെങ്കിൽ ഇത്രത്തോളം നിറച്ചാലും മതി. ഇതുപോലെ വരുന്ന വിത്തുകളുള്ളത് വേണം മഞ്ഞൾ നമ്മൾ കുഴിച്ചിടാനായിട്ട്. അത് മുളച്ചിട്ട് വേണം അല്ലെങ്കിൽ നമ്മൾ ഇത് കുഴിച്ചിടാനായിട്ട്. ഗ്രോ ബാഗിൽ നമുക്ക് ഗ്രോ ബാഗിൽ കുഴിച്ചിടാം. മഞ്ഞൾ സ്യൂഡോമോണസിൽ മുക്കി ഒരു അരമണിക്കൂർ വെച്ചിട്ട് വിത്ത് പാവാനായിട്ട്. അപ്പോൾ നല്ല കരുത്തിൽ വരും, പിന്നെ അതുപോലെ തന്നെ രോഗങ്ങളും കുറയും. ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുമ്പോൾ ഒരു സ്പൂൺ സ്യൂഡോമോണസ് ചേർക്കണം. പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ സ്യൂഡോമോണസ് കലക്കി ലായിനിയിലേക്ക് ഒഴിക്കണം. അപ്പോഴതിൻ്റെ വേർചിയൽ അങ്ങനത്തെ രോഗങ്ങളൊന്നും വരില്ല. ഇതിപ്പോൾ ഞാൻ ഗോമൂത്രവും അതുപോലെ സ്ലറിയൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കണം. ഇതുപോലെ വെക്കുക, മുള അങ്ങനെ മുകളിലായിട്ട്. ഇത് കുറച്ച് മണ്ണിടാം. ഒരു 3 കട നമുക്ക് ഓരോ ഗ്രോ ബാഗിലായിട്ട് വയ്ക്കാം. അതിനുശേഷം നമുക്ക് പച്ചിലത്തൂപ്പോ അതുപോലെ ഉണക്കിലത്തൂപ്പോ അങ്ങനെ ഇട്ട് അത് മുകളിൽ ഒന്നിടാം. അപ്പം നമുക്ക് ഡയറക്റ്റ് സൂര്യപ്രകാശം അടിക്കില്ല, അപ്പം നല്ല മുളയ്ക്ക് നല്ല കരുത്തുണ്ടാവും.
ഉണക്കല ഇതുപോലെ ഇടാം. അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് വെയിലടിക്കില്ല. എന്നിട്ട് നനയ്ക്കാം, വെറുതെ ഇങ്ങനെ തടിച്ചു കൊടുക്കാം. ഏപ്രിൽ സ്റ്റാർട്ടിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ മഞ്ഞളൊക്കെ കുഴിച്ചിടാം. മഞ്ഞളൊക്കെ നമുക്ക് നല്ല വിത്ത് കിട്ടാൻ കൃഷിഭവനിൽ നിന്ന് നല്ല വിത്ത് കിട്ടും. അതുപോലെ പ്രതിഭ മഞ്ഞൾ നല്ല ഇളവ് തരണ മഞ്ഞളാണ്. അപ്പം നമുക്കത് കൃഷിഭവനിൽ നിന്ന് ചോദിച്ചാൽ നമുക്ക് വിത്ത് കിട്ടും, അല്ലെങ്കിൽ മഞ്ഞൾ കൃഷി ചെയ്യണോടോട് ചോദിച്ചാലും ആ സമയത്ത് കിട്ടും. അപ്പോൾ ഒരു പുതുമഴ പെയ്യണോട് കൂടിയിട്ടാണ് നമ്മൾ മഞ്ഞൾ കുഴിച്ചിടുക. അപ്പം നല്ല കരുത്തിൽ മഞ്ഞൾ വരും. പിന്നെ ഏത് മഞ്ഞളും ഇഞ്ചിയും ഒക്കെ നമ്മൾ ഏപ്രിൽ മാസം സ്റ്റാർട്ടിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ കുഴിച്ചിടുക. മണ്ണിൻ്റെ അടിയിലത്തെ വിളവുകളൊക്കെ ആ സമയത്താണ് കുഴിച്ചിടുക. അപ്പോൾ പിന്നെ നല്ല വിളവുണ്ടാവും, നല്ല മണ്ണൊക്കെ ഒലർന്ന് കെടുക്കും ചെയ്യും, നല്ല കരുത്തോട് കൂടിയിട്ട് അതിൻ്റെ മുള വരും ചെയ്യും. പിന്നെ ഈ മഞ്ഞളിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കള പറിച്ച് കളയണം. അതോടുകൂടിയിട്ട് മണ്ണ് ചെത്തിക്കിട്ടും വേണം പറമ്പിൽ കുഴിച്ചിടാൻ വെച്ചാൽ. ശരിക്കും അതിൻ്റെ വിളവ് കിട്ടാൻ മണ്ണിൽ ചെയ്താലാണ് നമുക്ക് നല്ല വിളവ് കിട്ടാം. അങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഗ്രോ ബാഗിലും പറമ്പിലും ഒക്കെ ആയിട്ട് മഞ്ഞൾ കൃഷി ചെയ്യാം.